പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചൂരൽമല ഒരിക്കലും ഇങ്ങനെയുള്ള ഇപ്പം ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയാണ് എന്ന തരത്തിലേക്കല്ല ചൂരൽമലയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നത്. മറ്റു മേഖലകളൊക്കെ അങ്ങനെയാണെന്ന് നമുക്കറിയാമായിരുന്നെങ്കിലും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ധാരണ. ആ ധാരണ തെറ്റിപ്പോയില്ലേ? മാത്രമല്ല ഇതിന് മുൻപുണ്ടായിരുന്ന രീതിയിലല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയാണ്, വളരെ പെട്ടെന്ന് കനത്ത മഴ കുറച്ച് സമയം നിന്ന് പെയ്യും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കാലാവസ്ഥയല്ല. കാലാവസ്ഥാ മാറ്റം എന്നുള്ളത് ആഗോളവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എന്നത് താങ്കൾക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് ദുർബലമായിരിക്കുന്ന മേഖലകൾ, പശ്ചിമഘട്ടം ഒക്കെയുള്ള മലനിരകളൊക്കെയുള്ള ഇടങ്ങളിൽ ഇത്തരം വികസന പ്രവൃത്തികൾ, അത് ഏത് തരത്തിലേക്കാണ് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇവിടുത്തെ വിഷയം? മറ്റ് ലോകത്ത് പലയിടങ്ങളിലും തുരങ്കമുണ്ട്, അതൊന്നും ദുരന്തത്തിന് കാരണമാകുന്നില്ല എന്ന് പറഞ്ഞതിനെ സാമാന്യവത്കരിക്കുന്നത് ശരിയാണോ ശ്രീ സി കെ ശശീന്ദ്രൻ? അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് വിശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ അത് നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നതിന് പകരം ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി ഒരു ശരിയായ രീതിയല്ല. കാലാവസ്ഥാ വ്യതിയാനം വയനാടും ലോകത്തിൻ്റെയൊക്കെ പുതിയ വിഷയങ്ങളാണ്. അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. പിന്നെ ചൂരൽമല പ്രദേശത്തിൽ പെട്ടതെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. പുത്തുമലയ്ക്കടുത്തും മുണ്ടക്കൈക്കേയും പിന്നെ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ പല വയനാടിൻ്റെ എല്ലാ മേഖലയും അതാണ്. ഇപ്പം പേരിയ ചുരത്തൊക്കെ പറഞ്ഞു. പേരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ 2018 ഉരുൾപൊട്ടിയിട്ട് മരണങ്ങൾ ഉണ്ടായല്ലോ. ഇനി പടിഞ്ഞാറത്തറ പൂഴ്ത്തോട് പറഞ്ഞു, അവിടെ അവിടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഞങ്ങളെല്ലാം യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടെയും ആളുകൾ മരിച്ചല്ലോ. വയനാടിൻ്റെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണുക? അതിനെ നിസ്സാരവൽക്കരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നേയില്ല. അത് ഗൗരവത്തിലെടുത്ത് പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അതിതീവ്ര മഴയുണ്ട്, വരൾച്ചയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സർവ്വദേശീയ കാരണങ്ങളുണ്ട്, ദേശീയ കാരണങ്ങളുണ്ട്, പ്രാദേശിക കാരണങ്ങളുണ്ട്. എല്ലാം കൂടി ചേരുന്നതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഇവിടെ ശ്രീ ബാദുഷ സൂചിപ്പിച്ച പോലെ അന്തിമാനുമതി ലഭിച്ചിട്ടില്ല. അതിൻ്റെ കടലാസ് അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യാഘാത പഠനം നടത്തി ഒരു ക്ലിയറൻസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുമല്ലോ. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കൂലേ? കേരളത്തിലെ ഗവൺമെൻറ്റും ഇത്തരം ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുമല്ലോ. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കി ലഭ്യമാക്കേണ്ടുന്ന നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികളിൽ ഒന്നാണത്. ഒന്ന് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള വാദഗതി ഞങ്ങൾക്കാർക്കുമില്ല, ഞങ്ങളാരും ഉന്നയിക്കുന്നില്ല, ഗവൺമെൻറ്റും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമേ ഉള്ളൂ, വേറെ ബദൽപാതകളൊന്നുമില്ല. വയനാട് വളരെ പരിസ്ഥിതി ലോല മേഖലകളിൽ കിടക്കുന്ന ഒരു ജില്ലയാണ്. എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങൾ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാനന്തവാടി, കൽപ്പറ്റ നിയോജകമണ്ഡലങ്ങളിൽ കുറേ കൂടി കൂടുതലാണ്. ബത്തേരിയിൽ അത്രത്തോളം ഇല്ലയെന്ന് മാത്രമേ പറയാൻ കഴിയൂ, തീരെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എല്ലാ പ്രശ്നങ്ങളിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളെയും കൂടി അതിജീവിക്കാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് ആധുനിക ലോകം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ലോകാനുഭവങ്ങൾ നമുക്ക് മാതൃകയായിട്ട് എടുക്കേണ്ടി വരും. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എടുക്കേണ്ടി വരും. ഇവിടുന്ന് ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ താമസിക്കണം. ഇവിടെ താമസിക്കുന്നതനുസരിച്ച് അവർക്ക് മറ്റ് പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാകണം. അത് അവരുടെ ജീവിതത്തെ ബാധിക്കാതെ വേണം. കാരണം നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ശരിയായ വിമർശനമുണ്ട്. വികസനമൊക്കെ വന്നാൽ അത് അനുഭവിക്കാൻ ജനങ്ങൾ വേണമല്ലോ. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നല്ലപോലെ പരിശോധിച്ച് അതെല്ലാം അന്തിമ റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. അതിനനുസരിച്ച് ജനജീവിതം ഉറപ്പാക്കുന്ന, ജനജീവിതം സ്തംഭിക്കാത്ത രീതിയിൽ, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. അതാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇപ്പം എല്ലാവരും പറഞ്ഞിരിക്കുന്നത് രത്ന ചുരുക്കം അതാണ്. ആ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ഒന്നും വേണ്ട. ഇപ്പോൾ വയനാട്ടിൽ ഏത് ബദൽ റോഡ് വന്നാലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരും കുറേയൊക്കെ. അതിനെ കുറച്ചും കൂടി വ്യത്യസ്തമാണ് തുരങ്കപാത. ഞാൻ അതിനെ രണ്ടിനെയും തുല്യമായി കണ്ടു, ലഘൂകരിച്ച് കണ്ടു എന്നുള്ള ആക്ഷേപമൊന്നും വേണ്ട, വിമർശനമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഇതൊക്കെയുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ ഈ വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇന്നിപ്പം വന്ന ഒരു വാർത്ത കണ്ടിരിക്കുന്നത് നമുക്ക് ഹോം സ്റ്റേകളാവാം, റിസോർട്ടുകൾ വേണ്ട. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഹോം സ്റ്റേയും റിസോർട്ടുകളും നമ്മൾ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ കുറച്ച് നേരത്തെ വാർത്ത വായിക്കുന്നത് അതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. വയനാട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് പരിസ്ഥിതി ആഘാത അനുഭവിക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. അവിടെ വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലേക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നും കൂടി ആലോചിക്കും. പൂർണ്ണമായിട്ടും ഒന്നും വേണ്ട എന്നുള്ള കേവല നിഷേധത്തോട് നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ കണ്ണുമടച്ചെല്ലാം വേണമെന്ന് പറയുന്ന സമീപനത്തോട് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ആ ഒരു നില തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതെ, ഇപ്പൊ നമ്മളുടെ ചോദ്യം ഇത്, ഈ ഒരു അപകടം കൂടി ഉണ്ടായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ
ഇതിൽ കുറെ കൂടി ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് സർക്കാർ കടക്കുമോ, ഒരു പുനരാലോചനയ്ക്ക് പുനർവിചിന്തനത്തിന് സർക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊരു അഭിപ്രായം സർക്കാരിനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ തുടക്കം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശശീന്ദ്രൻ.